മുമ്പ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ മൻ അഹ്യൽ ലയാലിയൽ ഖംസ വജബത്ത് ലഹുൽ ജന്ന, ഒരു വർഷത്തെ അഞ്ചു രാത്രികൾ ഹയാത്താക്കാൻ ഒരാൾ തയ്യാറായാൽ അവന് സ്വർഗം നിർബന്ധമാണെന്ന് പുണ്യ റസൂൽ. ലൈലത്തു തർവിയ വ ലൈലത്തു അറഫ വ ലൈലത്തു ഈദിൽ അൽഹ വ ലൈലത്തു ഈദിൽ ഫിത്രി വ ലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ. ഒന്ന് ലൈലത്തു തർവിയ ദുൽഹജ്ജ് എട്ടാം രാവ്, വ ലൈലത്തു അറഫ ദുൽഹജ്ജ് ഒമ്പതാം രാവും, വ ലൈലത്തു ഈദിൽ അൽഹ പത്താം രാവും, വ ലൈലത്തു ഈദിൽ ഫിത്രി ചെറു പെരുന്നാൾ രാവും, വ ലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ ഷഅബാൻ പതിനഞ്ചാം രാവും. അതായത് ആയി മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. ഇന്ന് അസ്തമിക്കുന്ന രാത്രിയും നാളെ അസ്തമിക്കുന്ന രാത്രിയും മറ്റന്നാളെ അസ്തമിക്കുന്ന രാത്രിയും, എട്ടാം രാവ്, ഒമ്പതാം രാവ്, പത്താം രാവ്, പിന്നെ ചെറിയ പെരുന്നാൾ രാവും, പിന്നെ ഷഅബാൻ പതിനഞ്ചാം രാവും. മൻ അഹ്യൽ ലയാലിൽ ഖംസ, അഞ്ച് രാത്രികൾ ഒരാൾ ഹയാത്താക്കിയാൽ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം അവന് നിർബന്ധമാണ്. ഒരു ഹദീസ്, ഒരു റിവായത്ത്, ഈ ഹദീസിൽ തന്നെ വേറെ റിവായത്ത്, ലം യമൂത്ത് ഖൽബുഹു യൗമ തമൂത്തുൽ ഖുലൂബു, ഹൃദയങ്ങളെല്ലാം ഈമാനിൽ നിന്ന് ശൂന്യമായി ചത്തുപോയാലും അവന്റെ ഹൃദയം ഈമാനിനെ തൊട്ട് ശൂന്യമാവുകയില്ല. ഒരുങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരുങ്ങണം, മണിക്കൂറേ ഇനി ബാക്കിയുള്ളൂ, മണിക്കൂർ, ചില്ലറ മണിക്കൂർ. ഇന്ന് രാത്രി, നാളെ രാത്രിയും മറ്റന്നാൾ രാത്രിയും, ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ സമയം, ആചാര്യ പെരുന്നാളിന്റെ രാത്രി. അതായത് അതിന്റെ തലേന്ന് രാത്രി, നമ്മളിപ്പോ രാവ് എന്ന് അറിയില്ലേ, പെരുന്നാൾ രാവ് എന്ന് അറിയില്ലേ, അത് തന്നെ. മൻ അഹ്യൽ ലയാലിയൽ ഖംസ, ഒരു ഹദീത്ത്, ലം യമുത്ത് ഖൽബുഹു, അവന്റെ ഖൽബ് ഒരിക്കലും ഈമാനത്തൊട്ട് മരിച്ചു പോവുകയില്ല. യൗമ തമൂത്തുൽ ഖുലൂബു, മറ്റുള്ള ഹൃദയങ്ങൾ മരിച്ചു പോയ ദിവസവും മറ്റുള്ള ഹൃദയങ്ങളിൽ നിന്ന് ഈമാൻ ഒഴിഞ്ഞു പോയാലും ഇവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഒഴിഞ്ഞു പോകൂല. അതൊരു ബർക്കത്താണ്. എന്നെ ഹബീബായ മുഹമ്മദ് മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രി ഹയാത്താക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, മഗ്രിബും ഇഷാഉം സുബഹും പരമാവധി ജമാഅത്തിൽ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണം. ഇതാണ് ഇഹ്യായിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരാൾ രാത്രി ഹയാത്താക്കാന്ന് പറഞ്ഞാൽ കുറേ നേരം വെറുതെ കളിച്ച് കളഞ്ഞ് പിന്നെ രാത്രി കുറച്ച് നേരം ഇരിക്കാൻ വന്നതുകൊണ്ട് രാത്രി ഹയാത്താക്കലാവുകയില്ല. രാത്രി ഹയാത്താക്കണമെങ്കിൽ അവൻ അതിനു വേണ്ടി അത് മുണ്ട് കെട്ടി ഇറങ്ങണം. അതായത് മഗ്രിബ്, ഇഷ, സുബഹ് ഇതെല്ലാം അവൻ ജമാഅത്തിൽ, അവൽ ജമാഅത്തിൽ നിസ്കരിക്കണം, അവൽ ജമാഅത്തിൽ നിസ്കരിക്കണം. ആണുങ്ങളാണെങ്കിൽ പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം, പെണ്ണുങ്ങൾ വീട്ടിൽ ജമാഅത്ത് ഉണ്ടാക്കി അങ്ങനെ നിസ്കരിക്കണം. ഒരു നിലക്കും ജമാഅത്ത് ഇല്ല, ഉണ്ടാക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്ക് മഴദൂറായിരിക്കും, പ്രതർ ഉണ്ടാവും, സ്വാഭാവികം. നമ്മളെപ്പോഴത്തെ വീട്ടിൽ പെണ്ണുങ്ങൾക്കും രണ്ട് മൂന്ന് നാലും പെണ്ണുങ്ങളില്ലേ, ആ കൂട്ടത്തിൽ അവരിൽ ആരാണോ അഖ്റവും അഹ്ഫളുമായ, കൂടുതൽ ആയത്ത് കാണാതെ കിട്ടുന്ന, കൂടുതൽ ഭംഗിയായി വൃത്തിയായും തജ്വീദ് അനുസരിച്ചും ഓരാൻ ശ്രമിക്കുന്നവരാരോ ആ പെണ്ണ് ഇമാമത്ത് നിൽക്കട്ടെ, ബാക്കിയുള്ളവർ മൗമുമായി നിൽക്കട്ടെ, ജമാഅത്ത് അവർ നഷ്ടപ്പെടുത്തി കളയണ്ട. അപ്പൊ എന്താണ് ഇതിന്റെ ഫലം? എന്റെ രണ്ട് സൽഫലം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവന് സ്വർഗം നിർബന്ധമായും കിട്ടും. വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത്, ലം യമുത്ത് ഖൽബുഹു യൗമ തമൂത്തുൽ ഖുലൂബു, ഹൃദയങ്ങളിൽ നിന്ന് ഈമാൻ മരിച്ചു പോകില്ല. ഇതേ മരിച്ചു പറഞ്ഞാൽ ഈമാൻ ശൂന്യമായി പോകലാണ്. ഇന്നക ലാ തുസ്മിഉൽ മൗത്ത, ചത്തവനെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞല്ലേ അബൂജഹലിനെ പറ്റി. അതായത് ഈമാൻ ഇല്ലാത്തവൻ, ആ അവസ്ഥ നമുക്ക് വരൂല, നമ്മളെ കൽബിന്ന് ഈമാൻ പോയി പോകൂല. ആ ഈമാനെ അള്ളാഹു തആല അവിടെ തടഞ്ഞു നിർത്തും, അതിന്റെ അവസരങ്ങൾ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. അബൂജഹലും കേൾക്കുന്നു, കേൾക്കാൻ അബൂജഹലും കേൾക്കും. അബൂജഹലും കേട്ടത് കൊണ്ടല്ലേ ബദറിന്റെ ദിവസം പറഞ്ഞേ. അത് വേറെ ഓർത്താൻ, എന്ത് വേറെ ഓർത്താൻ, അത് കേൾക്കലുമായി ബന്ധപ്പെട്ടതല്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, ജീവിക്കുമ്പോ തന്നെ എത്തുകയാണ് ഈമാൻ ഇല്ലാതെ ആകൽ. ഈമാൻ ഇല്ലാത്തൊക്കെ ചത്ത തന്നെയാ, ഈമാനില്ലേ അത് ചത്തതാണ്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഈമാൻ ഉണ്ടായാൽ മരിച്ചാലും ജീവൻ ഉണ്ടാവും, ഈമാൻ ഇല്ലെങ്കിൽ ജീവിച്ചാലും ചാവും, ഈമാൻ ഇല്ലെങ്കിൽ മരിച്ചാലും, ഈമാൻ ഇല്ലെങ്കിൽ ജീവിച്ചാലും ചാവും, ഈമാൻ ഉണ്ടെങ്കിൽ മരിച്ചാലും ജീവിക്കും. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ.
ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഹ്യായിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, മഗ്രിബ് ഇശ സുബ്ഹ് അവ്വൽ ജമാഅത്തിൽ തന്നെ നിസ്കരിക്കുക. പിന്നെ യഹ്യായിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, യഹ്യായിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഹ്യായി ചെയ്യാൻ ഏറ്റവും അഫ്ളലായ സമയം ശത്രുൽ അഖീറാണ്, അതായത് രാത്രിയുടെ അവസാന ഭാഗമാണ്, തുടക്ക ഭാഗമല്ല. എന്നാൽ തുടക്ക ഭാഗത്ത് അമൽ ചെയ്തത് തെറ്റൊന്നുമല്ല, ഏറ്റവും അഫ്ളല് ലാസ്റ്റ് ഭാഗമാണ്. അതായത് ഇഷ നിസ്കരിച്ച് പെട്ടെന്ന് ഉറങ്ങിയ ഒരാൾ പാതിരാത്രി കഴിഞ്ഞു അമൽ ചെയ്തു, അതാണ് അഫ്ളല്. കാന യദൂമു അലൈഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പതിവാണ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നത്. ഇഷ നിസ്കാരം കഴിഞ്ഞ റസൂലുള്ളാഹ് ഉറങ്ങും, പിന്നെ എന്ത് ചെയ്യും, പാതിരാത്രി കഴിഞ്ഞ് എനിക്ക് അമൽ തുടങ്ങും. ഇതാണ് റസൂലുള്ളാഹിയുടെ രീതി, അതാണ് യഹ്യായിൽ അഫ്ളലായ ശൈലിയും. അതായത് നമുക്കൊക്കെ ഒരു പൊതുശൈലി ഉണ്ട് എന്തെന്നാല്, നമ്മള് ഇഷ കഴിഞ്ഞിട്ട് പള്ളിയിലാണ് ഉത്തരവും, പിന്നെ കുറച്ചേരം അങ്ങനെ ഇരുന്ന് പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോവും. അത് അതിന് കൂലി കിട്ടൂലെന്ന്, കൂലി കിട്ടും, പക്ഷെ അതിൽ അഫ്ലൽ അങ്ങനെയല്ല. അഫ്ലല് ഒന്നാം ഭാഗത്തുറങ്ങിയിട്ട് ശത്രുൽ അഖീർ അവസാന ഭാഗത്താണ് യഹ്യാ ചെയ്യേണ്ടത്. രാത്രി ഹയാത്താക്കണതാണ് ഈ പറയണത്. രാത്രി ഹയാത്താക്ക, അതാ പറയണത്. അഞ്ച് രാത്രി ഹയാത്താക്കിയ സ്വർഗം നിർബന്ധാന്ന് റസൂലുള്ള പറഞ്ഞല്ലോ. അഞ്ച് രാത്രി, ഒന്ന് ദുൽഹജ്ജ് എട്ടാണ്ടാവും, ഒന്ന് ലൈലത്തു തർവിയ, ലൈലത്തു അറഫ, ലൈലത്തു ഈദുൽ അൽഹ, ലൈലത്തു ഈദുൽ ഫിത്രി, ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ. മൻ അഹ്യ ലയാലിയൽ ഖംസ വജബത്തു ലഹുൽ ജന്ന. അഞ്ച് രാത്രി ഹയാത്താക്കിയാൽ സ്വർഗം നിർബന്ധമാണ്. ലൈലത്തു തർവിയ ദുൽഹജ്ജ് എട്ടാം രാവു. മൻ അഹ്യ ലയാലിയൽ ഖംസ വജബത്തു ലഹുൽ ജന്ന. അഞ്ച് രാത്രി ഹയാത്താക്കിയാൽ, ഈ ഹദീസ് ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഗസ്സാലി തങ്ങൾ മുകാശഫത്തുൽ ഖുലൂബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഹാക്കിം തങ്ങൾ തന്റെ മുസ്തദ്റക്കിൽ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഇമാം ഗസ്സാലി തങ്ങൾ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് ഗസ്സാലി തങ്ങളുടെ മുകാശഫത്തുൽ ഖുലൂബ് എന്നൊരു ഗ്രന്ഥമുണ്ട്, അവിടെ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഈ ദിവസങ്ങളുടെ പ്രാധാന്യം, രാത്രികളുടെ പ്രാധാന്യം പറഞ്ഞെടുത്ത്, മൻ അഹ്യ ലയാലിയൽ ഖംസ വജബത്തു ലഹുൽ ജന്ന. ലൈലത്തു തർവിയ, ലൈലത്തു അറഫ, ലൈലത്തു ഈദുൽ അൽഹ, ലൈലത്തു ഈദുൽ ഫിത്രി, ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ. വഫി റിവായ, ഒരു റിവായത്തെ, ലം യമുത് ഖൽബുഹു മൻ അഹ്യ ലയാലിയൽ ഖംസ ലം യമുത് ഖൽബുഹു, അവന്റെ ഹൃദയം ഒരിക്കലും ഈമാനിനെ തൊട്ട് ശൂന്യമാവുകയില്ല. മറ്റുള്ള ഹൃദയങ്ങൾ ഈമാനെ തൊട്ട് ശൂന്യമായാലും അഞ്ച് രാത്രിയെ പരിഗണിക്കുന്ന ആൾക്ക് ഈമാൻ നഷ്ടപ്പെടൂല. ലൈലത്തു തർവിയ ഒന്ന് എട്ടാൻ്റാവ്, രാവും പകലും എല്ലാം എട്ട് ഒമ്പത് പരിഗണിക്കേണ്ടത് അവരവരുടെ മത്തലാഹി അനുസരിച്ചാണ്, അല്ലാതെ മക്കത്തെ മത്തലാഹി നമുക്ക് മത്തലാഹാവുകയില്ല. മക്കാരെ എട്ട് നമുക്ക് എട്ടല്ല, മക്കാരുടെ ഒമ്പത് നമ്മുടെ ഒമ്പതുമല്ല, മക്കാരെ പത്ത് നമുക്ക് പത്തുമല്ല. ഫളൽ നാളെയാണ് നമുക്ക് അവർക്ക് അറഫ. ആ തീർച്ചയായും മാഷ് ചോദിച്ചത് നല്ല ചോദ്യം. ഇപ്പോൾ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ മനുഷ്യരെ വസുവാസാക്കുന്നു. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടക്കുന്നതില് 90% വസുവാസ. അപ്പൊ ഈ ആഴ്ച ഒരുത്തൻ ഒരാളുടെ ഒരു കമന്റ് എന്താണെന്നറിയോ, ദുരിതാശ്വാസ നിധിക്ക് പൈസ കൊടുത്താൽ മതി ഉദയത്തെറക്കണ്ട. എന്തൊക്കെ മുസീബത്താണ് വന്നുകൂടുന്നത് പഠിച്ചത്. ഉലഹിയത്ത് എന്ന് പറഞ്ഞാല് വാജിബാണെന്ന് അബു ഹനീഫ, വാജിബാണെന്ന് പറയലാണ് എനിക്ക് കൊടി. പക്ഷേ ഞാൻ അതിൽ പഴുതന്വേഷിച്ച് കണ്ടുപിടിച്ച് വാജിബിനോടടുത്ത സുന്നത്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇമാം ഷാഫി വഴി. വാജിബാണെന്ന് അബു ഹനീഫ, വാജിബിനോടടുത്ത സുന്നത്താണെന്ന് അബു ഷാഫി ഇമാമ്, മാലിക് ഇമാമ്, ഹംബലി ഇമാമ്, വാജിബിനോട് അടുക്കുന്ന സുന്നത്താണ്. ദുരിതാശ്വാസത്തിന് പൈസ കൊടുക്കൽ സുന്നത്തല്ല, മുസ്തഹബാണ്. നല്ല കാര്യം, ചില കാര്യങ്ങൾ നമ്മൾ മുസ്തഹബ് അറിയാലോ, ഇത് സുന്നത്തും മുസ്തഹബ് ഒരേ അർത്ഥത്തില. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായ ഖുർആനിൽ പറഞ്ഞതാണ്. എന്ത് വഹിയത്ത്, ഹദീസ് ഭംഗിയായി വിശദീകരിച്ചതാണ് വഹിയത്ത്. മാത്രമല്ല, ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോവാ, മാത്രമല്ല ഉൽഹയ്യത്തിന്റെ ഉള്ളിൽ അന്തർലീനമായ രഹസ്യങ്ങൾ ഭയങ്കരമാണ്.
ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم അതിന്റെ മാംസവും രക്തവും ഒന്നും അള്ളാഹുവിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്ത് എന്താണെന്നറിയോ? ഇന്നല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനൂനാണ്. ഇത്തരം കർമ്മങ്ങളിലൂടെ അള്ളാഹു തആല സത്യവിശ്വാസികൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകുന്നു. ഏതിലൂടെ? ഉലഹിയത്ത് പോലത്തെ കർമ്മം. ഇത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. ഇറച്ചി എന്തു ചെയ്യുന്ന അർക്കലാണ് മർമ്മം. സാധുക്കൾക്ക് നിങ്ങൾക്ക് കഴിക്കാം, സാധുക്കൾക്ക് കഴിപ്പിക്കാം. മുസ്ലിമിന്റെ മായുധയാണ് അത്, തൗഹീദിന്റെ മായുധയാണ്. ലോകത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർമ്മയാണ് ലോകത്തെ ഏറ്റവും വലിയ എന്നാണ് ഫുഖഹാഇന്റെ വീക്ഷണം. അവിടെ തന്നെയാ നിൽക്കേണ്ടതും. നമ്മുടെ മത്തിലാണ് നോമ്പോൽക്കണ്ട് നിസ്കരിക്കേണ്ടത്. ഓക്കെ ചന്ദ്രക്കലകളെ കുറിച്ച് അവർ അങ്ങയോട് വന്ന് ചോദിക്കും. നബിയെ തങ്ങൾ പറയുക, ഹിയ മവാഖിത്തുൽ ഇന്നാസ്, ജനങ്ങൾക്ക് ആരാധന കർമ്മങ്ങൾക്കുള്ള സമയം നിശ്ചയിക്കാനുള്ള മാനദണ്ഡങ്ങളാണ് ചന്ദ്രക്കലകൾ. അപ്പൊ നിങ്ങൾ ആരാധന നിശ്ചയിക്കേണ്ടത് ചന്ദ്രക്കലകൾക്കനുസരിച്ചാണ്. അൽബക്ര ചന്ദ്രക്കലകളെ കുറിച്ച് ആളുകൾ അങ്ങയോട് വന്ന് ചോദിക്കും. തങ്ങൾ പറയുക, ഹിയ മവാഖിത്തുൽ ഇന്നാസ്, ജനങ്ങൾക്ക് ആരാധന കർമ്മത്തിന് സമയം നിശ്ചയിക്കാനുള്ള മാനദണ്ഡമാണ് എന്ത്? ചന്ദ്രക്കല. അപ്പോൾ അവനവന് ഉദിക്കുന്ന ചന്ദ്രക്കലയാണ് അവനവന്റെ ആരാധന. ഇത് ഖുർആനാണ്. എന്ത് വസവാസത്തിൽ പറയുള്ളത്? അതുകൊണ്ടാണ് സോമു ലിറുയത്തി, നിങ്ങളുടെ കാഴ്ചക്ക് നിങ്ങൾ നോമ്പോൽക്ക. നിങ്ങളെ കാഴ്ചക്ക് നിങ്ങൾ നോമ്പ് ഒഴിവാക്ക, നിങ്ങളുടെ കാഴ്ച. ഇപ്പൊ അമ്മണി വലിയ ബുദ്ധിശാലികൾ ഇറങ്ങിയിട്ട് പറയാണ് മക്കത്തതിനനുസരിച്ചല്ലേ നമ്മൾ ഒപ്പിക്കണ്ട്. ആരുടെ ഈ നമ്മള്? ആരണി നമ്മൾ? മക്കത്തെ അറപ്പൊക്കെ കണക്കാക്കി നോമ്പോൽക്കണം എന്നാണ് ഇപ്പൊ കുറച്ചാളുകൾ പറയുന്നത്. ഇവിടെ ആയത്ത ഓടിയത് ചന്ദ്രക്കലകളുടെ ആവശ്യങ്ങൾ അനിവാര്യതകൾ എന്ത് എന്ന്, അതിനെ ആശ്രയിക്കേണ്ടതിന്റെ അനിവാര്യതകൾ എന്ത് എന്ന് അവർ അങ്ങയോട് വന്ന് ചോദിക്കും. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഹിയ മവാഖിത്തുൽ ഇന്നാസ്, ജനങ്ങൾക്ക് ആരാധന നിർവഹിക്കാനുള്ള മാനദണ്ഡങ്ങളായിട്ടാണ് അല്ലാഹു എന്ത് വെച്ചിട്ടുള്ളത്? ചന്ദ്രക്കല. നിങ്ങളുടെ ചന്ദ്രക്കല കാഴ്ചക്കനുസരിച്ച് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. ഇവിടെ ലോകത്തെ ഭൂമി ഇങ്ങനല്ലേ, ഒരു സമയത്ത് പകലാണെങ്കിൽ മറ്റൊരു സമയത്ത് രാത്രിയല്ലേ. അറഫയിൽ നിൽക്കുന്ന ദിവസത്തിലാണ് നമ്മൾ നോമ്പോൽക്കണമെങ്കിൽ അമേരിക്കക്കാർക്ക് നോമ്പ് ഇല്ലാന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് നോമ്പ് രാത്രി നോൽക്കാന്ന് പറയേണ്ടി വരും. ഈ പറയുന്ന ആളുകൾ തന്നെ ഇവരംഗീകരിക്കുന്ന നേതാക്കന്മാരെ വരെ പോലും ശ്രദ്ധിച്ചില്ല. സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസിനോട് ഒരിക്കൽ അനറബി നാട്ടിന്ന് ചോദ്യം അയച്ചു. ഞങ്ങൾ പലപ്പോഴും മക്കായുടെ മത്തലഹുമായി വ്യത്യാസപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് മാസം കാണാറുള്ളത്. അപ്പോൾ ഞങ്ങൾ അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് മക്കയുടെ ക്രമത്തിനനുസരിച്ചോ ഞങ്ങളുടെ നാട്ടിലെ മത്തലഹനുസരിച്ചോ? ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മറുപടി, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് നിങ്ങളുടെ ഒമ്പതിനാണ്, മക്കായുടെ അറഫ കണക്കാക്കി അല്ല. ഇതാ ഈ പറയുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യം എന്താണെന്നറിയോ? വസ്വാസ് ഉണ്ടാക്കുക. വസ്വാസ് ഉണ്ടാക്കുന്നവന് അറഫ നോമ്പ് വൽക്കണം ഉദ്ദേശമല്ല. ഉദ്ദേശമുള്ളോ ഒന്നു മുതൽ നോൽക്കും. കാന കസീറുമിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമൂന മിൻ അവ്വലി ദിൽഹിജ്ജ വമിൻഹും ഇബ്നു ഉമർ വഇബ്നു അബ്ബാസ്. ദുൽഹജ്ജ് ഒന്ന് മുതൽ നോമ്പ് അനുഷ്ഠിക്കുന്ന അനവധി സ്വഹാബികൾ ഉണ്ടായിരുന്നു. വമിൻഹും ഇബ്നു ഉമർ യഅദിലു സൗമു കുല്ലി യൗമിൻ മിൻഹ ബിസിയാമി സന, അതിലെ ഒരു ദിവസത്തെ നോമ്പിന് ഒരു കൊല്ലത്തെ കൂലിയാണ്. അതുകൊണ്ട് വമിൻഹും ഇബ്നു ഉമർ, ഒന്ന് മുതൽ നോമ്പോൽക്കുന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു ധാരാളം. അതിൽപ്പെട്ട ഒരാളാണ് ആര്? മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സ്വഹാബികളിൽ ഏറ്റവും മഹാനായ പണ്ഡിതൻ. അള്ളാഹു നമുക്ക് നാഫിഉ ഇൽമിനെ തരട്ടെ.
വെറുതെ വിശ്വാസം ഉണ്ടാക്കുക. നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾക്ക് കുഴപ്പമുണ്ടാക്കാൻ അല്ലാതെ വേറെ ലക്ഷ്യം അവർക്കില്ല. മോമിനിങ്ങൾ ഒന്നാം ദിവസം മുതൽ നോമ്പ് ഓൽക്കും. ഇന്ന് നോമ്പ് ഓൽക്കുന്ന ആളുകൾ, ഇന്നിപ്പോ നമ്മളെ ക്ലാസ്സിൽ ഒരുപാട് ആളുകൾക്ക് നോമ്പുണ്ട്. ഇന്ന് പേറഫയാണോ? അല്ല. എന്നാ നാളെ അവർക്ക് ഒമ്പുണ്ട്. അവർക്ക് ഇവിടെ ഒമ്പതാണോ? അല്ല, ദുൽഹജ്ജ് എട്ടാണ്. എട്ടിനെന്ന സുന്നത്തുണ്ട്, ഒന്നിനുണ്ട്, രണ്ടിനുണ്ട്, മൂന്നിനുണ്ട്, നാലിനുണ്ട്, അഞ്ചിനുണ്ട്, ആറിനുണ്ട്. അപ്പോ അവിടുത്തെ അറഫന്റെന്നും ഇവർക്ക് നോമ്പാണ്, പിറ്റേന്നും ഒമ്പതിനെന്നും നോമ്പാണ്. പക്ഷെ യുക്കഫിറു സെനറ്റിൽ മാളിയത്ത വൽബാഖയാന്ന് പറഞ്ഞ രണ്ട് കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പ് ഏത് നോമ്പാണ്? അവരവരുടെ മതത്തിലെ അനുസരിച്ചുള്ള ഒമ്പതിന്റെ നോമ്പാണ്. ഒരാൾക്ക് ഒരു ദിവസം മാത്രമേ നോമ്പ് ഓൽക്കാൻ കഴിയൂ എങ്കിൽ അവൻ നോക്കേണ്ടത് എന്നാണ്? അവന്റെ മത്തലയിലുള്ള ഒമ്പതിനാണ്. അല്ലാതെ മക്കത്ത് സൂര്യൻ ഒലിക്കുമ്പോ നമ്മൾ സുബഹിസ്കരിക്കണ നടക്കൂല. അറഫയിലെ പ്രധാനപ്പെട്ട സമയം ഏതാ? അസറിന് ശേഷം. മക്കാര് അസറിന് ശേഷം ആവുമ്പോ നമുക്ക് പകല് കഴിയും. നമുക്ക് ഇവിടെ ലുഹറോടുകൂടി അറഫയുടെ ദിവസത്തെ പ്രാധാന്യം തുടങ്ങും. നമുക്ക് ഇവിടെ ലുഹറാണ് നേരത്തെ ഒരു 10 മണിയാവും. അവര് ലുഹറായി പ്രധാന സമയം അസറാണ്. അവർക്ക് അറഫയിലെ പ്രധാനപ്പെട്ട സമയം ഏതാ? അസറിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ദിവസം തന്നെ കഴിഞ്ഞു. നമ്മളും അവരും ചില്ലറ സമയം മാത്രമേ യോജിക്കണുള്ളൂ. അപ്പൊ അതല്ല എന്റെ അർത്ഥം. ഭൂമി അള്ളാഹു തആല എങ്ങനെ സംവിധാനിച്ചത്? സദാസമയവും അവന്റെ ദിക്ർ നടക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ലുഹ്ർ സ്കരിക്കണവരുണ്ട്, ഇപ്പോൾ അസർ സ്കരിക്കണവരുണ്ട്, ഇപ്പോൾ മഗ്രിബ് സ്കരിക്കണവരുണ്ട്, ഇപ്പോൾ സുബ്ഹ് സ്കരിക്കണവരുണ്ട്, ഇപ്പോൾ തഹജ്ജുദ് സ്കരിക്കണവരുണ്ട്. ഇപ്പോ എന്ത് തഹജ്ജുദ് സ്കരിക്കുന്ന ഒരു കൂട്ടരിപ്പുണ്ടോ? അവര് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങൾക്കും ദുആ പുറത്തു കൊടുക്കണേ എന്ന് ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചവർ ദുആക്കുന്നുണ്ടാവും. നമ്മൾ ഇവിടുന്ന് ദുആർന്ന് എന്ത് പടച്ചവനെ, ഈ നേരത്ത് മുഅ്മിനീങ്ങൾ ദുആക്കുന്ന ദുആയിലൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ പറഞ്ഞാൽ, നമ്മളിപ്പോ തഹജ്ജുദിന്റെ ദുആയിൽ കയറി. നമ്മൾ ഇന്നലെ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, അതിൽ ബേജാറാണ്ട, നിനക്ക് കിട്ടിയില്ല. പക്ഷെ തഹജ്ജുദിന്റെ ദുആയിൽ കയറി. കാരണം ഇപ്പൊ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? നമ്മളിപ്പോ ഈ നേരത്തെ അള്ളഹാനോട് ദുആർന്നു, അള്ളാഹ് ഈ നേരത്തെ നിന്നോട് ദുആ ചെയ്യുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെ ദുആയിലും എന്നെ നീ ഉൾപ്പെടുത്തണേ അറോ, അങ്ങനെ ദുആർന്നു. അപ്പോൾ ഈ നേരത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്. ഇങ്ങനെയാണ് ഈ സർക്കിളാണ്. അവരെ ദുആയിൽ അപ്പൊ നമ്മൾ കയറി. അപ്പൊ നമ്മളിപ്പോ എന്തിൽ കയറി? തഹജ്ജുദിന്റെ ദുആയിൽ കയറി. നമ്മൾ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് തഹജ്ജുദിന്റെ ഈ നേരത്ത് നമ്മൾ എന്തിൽ കയറി? തഹജ്ജുദിന്റെ ദുആയിൽ കയറി. എന്തൊരു ഹിക്മത്തുള്ള ദീനാണിത്! കാന കസീറു മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമൂന മിൻ അവ്വലി ദിൽഹിജ്ജ വയഹ്ഫളൂന ഫളായില അശ്രി ദിൽഹിജ്ജ എന്ന് ഒരുപാട് കിതാബുകളിലുണ്ട്. വമിൻഹും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വഇബ്നു അബ്ബാസ് കാനു യസൂമിന മിൻ അവ്വലി ദിൽഹിജ്ജ. ദുൽഹജ്ജ് 1 മുതൽ നോമ്പോൽക്കും 9 വരെ സ്വഹാബികൾ ധാരാളം ആളുകൾ നോമ്പോറ്റിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്വഹാബികളെ നമ്മൾ പിൻപറ്റിയാൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല. തുടക്കത്തിലും ഒടുക്കത്തിലും ഒക്കെ നമുക്ക് തന്നെയാണ്. ഇപ്പൊ അവർക്ക് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും, അവർക്കും ഇപ്പൊ ഒരു പ്രശ്നമില്ല. പിന്നെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്നല്ലാതെ ഇതിനർത്ഥമല്ല. അറഫ ദിവസത്തിന് കഴിഞ്ഞാൽ പിന്നെ നേരെ തെക്കിബീറ എല്ലണം. അറഫ അവസാനിക്കുമ്പോ തെക്കിബീർ എല്ലണം. അവർക്ക് ഒപ്പിച്ച് തട്ടിപ്പേറിയല്ലാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നോമ്പ് പെരുന്നാൾ നിസ്കരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 9 പെരുന്നാൾ നിസ്കരിക്കേണ്ടി വരും. അവർക്ക് ഒപ്പിച്ചാല് ഒരു നോണ പറഞ്ഞാലേ 1000 നോണ വേറെ പറയേണ്ടി വരും. ഇസ്ലാം എന്ന് പറഞ്ഞ ഇട അന്ന് രാവിലെ ഉണ്ടായതല്ല. ഇതിവിടെ 1000 കൊല്ലങ്ങളായി കൈകാര്യം ചെയ്ത മനുഷ്യന്മാരുണ്ട്. ഒരൊക്കെ വെട്ടികളാക്കിയിട്ട് നിങ്ങൾ കുറച്ച് മനുഷ്യന്മാരുണ്ട് ഇറങ്ങാ അവർക്ക് അടുപ്പിക്കണം. എന്തതിനൊക്കെ മയനുണ്ടാ? അവർക്ക് നമ്മൾ ഒപ്പിച്ചാലും ഒക്കെ ഒപ്പിക്കണ്ടേ? മാത്രല്ലോ അറഫേക്കാൾ പ്രധാനല്ലേ വലിയൊരു നമസ്കാരം ഒപ്പിക്കണ്ടേ? ഓല അറപ്പന്റെ നേരെ പിറ്റേ അവർക്ക് എന്തുണ്ടാവും? പെരുന്നാസ്കാരല്ലേ, പെരുന്നാളല്ലേ. അതൊക്കെ വിവരമില്ലാത്ത മനുഷ്യന്മാര് നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ വേണ്ടി തോന്നിയാസം പറഞ്ഞ് നടക്കുകയാണ്. അതിന് വഴിപ്പെട്ട് പോയാൽ അവസാനം അള്ളാഹുടെ കോടതിയിൽ നമുക്ക് ഒന്നും ബാക്കിയുണ്ടാവൂല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത് വളരെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ വളരെ താഴ്മയോടുകൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനത്തിന്റെ പിന്നെ
നേരം നഷ്ടപ്പെട്ടു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറയുന്നത്. എന്ത്, നമുക്കിപ്പോ ഇന്ന് മുതൽ തന്നെ തുടങ്ങി, ഇന്നിപ്പോ വൈകുന്നേരത്തോടുകൂടെ അവർക്ക് അറഫയിലേക്കുള്ള പോക്കിന് ഒരുക്കായി, നമുക്ക് അമലിന് ഒരുക്കായി. നമുക്ക് എന്തിന്റെ രാത്രിയാ? എട്ടാൻ്റെ നമുക്ക് പ്രധാനമാണ്. അവരെ എട്ടാൻ്റെ ഇന്നലെ കഴിഞ്ഞു, അവർക്ക് ഇന്ന് ഒമ്പതാൻ്റെ ആവാണ്, നമുക്കോ എട്ടാൻ്റെ ആവാണ്. അപ്പൊ നമുക്കും പ്രധാനമാണ്, അവർക്കും പ്രധാനമാണ്. നാളെ അവർക്ക് നമുക്ക് ഒമ്പതാൻ്റെ ആവാണ്, അവർക്ക് പത്താൻ്റെ ആവാണ്. അപ്പൊ നമ്മൾ ഈ മൂന്ന് രാത്രി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് വൈകുന്നേരവും മുതലും നാളെ വൈകുന്നേരം മുതലും മറ്റന്നാൾ വൈകുന്നേരം ഇതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഭയങ്കര കൂലി കിട്ടും, ഭയങ്കര കൂലി കിട്ടും. അതിൻ്റെ ഒരു പുണ്യം എത്രയാണ് എന്ന് എനിക്ക് പറഞ്ഞു തീരാൻ കഴിയില്ല. അത്ര കൂലി കിട്ടുന്ന ദിവസങ്ങളാണിത്. ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം പ്രിയപ്പെട്ട മോമിനികളെ? വൽഫജ്രി വലയാലിൽ അശർ, ലൈലത്ത് എന്ന വാക്കാണ് ആയത്തിലുള്ളത്. എന്നാൽ റസൂലിന്റെ വ്യാഖ്യാനത്തിൽ യോമ എന്നാണുള്ളത്, മാമിൻ അയ്യാമിൻ എന്നാണ്. ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ ഈ ആഴ്ച കണ്ടു, ഇതിൻ്റെ തഫ്സീർ ഞാൻ ഈ ആഴ്ച കണ്ടു. ശ്രദ്ധിക്കണേ, അതായത് ആയത്തിൽ പറഞ്ഞത് വൽഫജ്രി വലയാലിൽ അശർ, ആയത്തിൽ രാത്രിയാ പറയണത്. എന്നാൽ ബുഖാരിയുടെ ഹദീസിൽ രാത്രി നല്ല പറയണത് യോമന, രാത്രി ദിവസം എന്നാണ്. പകലിനെ കൂടി ഉൾപ്പെടുത്തുന്ന വാക്കാണ് റസൂലിന്റെ വ്യാഖ്യാനമായി പറഞ്ഞത്. അതായത് വൽഫജ്രി വലയാലിൽ അശർ, പത്ത് രാത്രികൾ എന്നാണ് എവിടെ ഉള്ളത്? ആ ഖുർആനിലുള്ളത്. അതിൻ്റെ വിശദീകരണം റസൂൽ പറഞ്ഞതാണല്ലോ. ഇതിൻ്റെ വിശദീകരണം ആരാ പറയേണ്ടത്? റസൂലാണ്. റസൂലിനെ പറയുമ്പോൾ രാത്രി നല്ല പറയണത്. റസൂൽ പറഞ്ഞ് മാമിൻ അയ്യാമിൻ ാൽ അപ്പോൾ പകലിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ആര് പറയണത്? റസൂലിന്റെ വ്യാഖ്യാനം പറയും. ഈ ആയത്തും ഹദീസും കൂട്ടി വെച്ച് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും രാത്രി പ്രധാനമായാൽ പകൽ പ്രധാനമാവൂല, എന്നാൽ ഈ സന്ദർഭത്തിൽ രാത്രിയും പ്രധാനമാണ് പകലും പ്രധാനമാണ് എന്ന് റസൂലിന്റെ വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കാം. രാത്രി എന്ന് ആയത്തിൽ പറഞ്ഞു, പകലിന്ന് റസൂലിയും പറഞ്ഞു. അപ്പൊ രാത്രിയും പ്രധാനമാണ് പകലും പ്രധാനമാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചില അമൽ ദീർഘമായ അമലുകൾ, ഉദാഹരണം പറയാം. ഇത് ഞാൻ എന്താ അങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയോ? ഉദാഹരണം പറയാം, ചില അമലുകൾ നമുക്ക് രാത്രി ഇരുന്ന് ചെയ്യാൻ ഉറക്കം വരുമെങ്കിൽ ആ അമൽ എപ്പോൾ ചെയ്യാം? പകലിയ. ഉദാഹരണം, ആയിരം ആയത്തോതണം എന്ന് ഒരു ദിവസം ആയിരം ആയത്തോതണം എന്നൊരാൾ നിശ്ചയിച്ചു. ഈ ആയിരം ആയത്തിന് വേണ്ടി രാത്രി ഇരുന്നാൽ ഉറങ്ങിപ്പോകുമെന്ന് കണ്ടാൽ പകൽ പ്രധാനമാകുമ്പോൾ ഒരു പ്രശ്നമല്ല. ഇന്ന് രാത്രി ചെയ്യാൻ കഴിയാത്ത അമൽ എപ്പോൾ ചെയ്താൽ മതി? നാളെ പകല്. നാളെ രാത്രി ചെയ്യാൻ പറ്റാത്ത അമൽ മറ്റന്നാ പകല്. പിന്നെ പെരുന്നാൾ രാവ്, പെരുന്നാൾ രാവിനെ ചെയ്യാൻ കഴിയാത്ത അമൽ പെരുന്നാളിൻ്റെ പകലിൽ പൂർത്തിയാക്കിയാൽ മതി. പകലും രാത്രിയും പ്രധാനമാണ്. ചില സംഗതികൾ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ചില ദിവസങ്ങളിൽ ക്ഷീണം കൂടും. ഞാൻ തന്നെ ചില സംഗതികൾ ചെയ്യാൻ വേണ്ടി രാത്രി നിശ്ചയിക്കും. അങ്ങനെ രാത്രി നിശ്ചയിച്ചാൽ ഒരു ദിവസം ഭയങ്കര നിശാത്തിരിക്കും, അത് ചെയ്യും. പിറ്റേ നമ്മൾ ക്ഷീണം കൊണ്ടും മറ്റും കാരണം മറ്റ് ചിലത് അവിടെയാണ് വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ സുഖമാണ്, അവിടെ നേരെ ഉടുക്കട വെച്ചാൽ മതി, പകലേക്ക് വെച്ചാൽ മതി. ഇളവല്ലാതെയും പറ്റും, ഇളവ് ഈ സമയത്ത് പറ്റും. അല്ല, അത് ഇളവ് എന്നുണ്ട് മാഷേ, ഇളവ് എന്നുണ്ട്. ഒരാള് തഹജ്ജുദ് തൊട്ട് ഉറങ്ങിപ്പോയാല് ഫൽ യഹൂദ ഹിസ്സത്തുഹു മിനൻ നഹാരി, പകലിൽ അത് നിർവഹിച്ചാൽ മതി ആൾക്ക്. അത് എന്നുള്ള ഇളവാണ്. ഇത് അതല്ല, ഇത് അഫ്ളലിയത്ത് രാത്രിക്കുണ്ട്, അഫ്ളലിയത്ത് പകലിനുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നറിയോ? അലി റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ ഞാൻ കണ്ടു. അലി റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം, റമദാൻ നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖളാ വീട്ടാൻ ഏറ്റവും നല്ലത് ഔവലു ദിൽഹജ്ജ, ദിൽഹജ്ജയുടെ ആദ്യത്തെ 9 ദിവസത്തിനുള്ളിൽ ഖളാ വീട്ടലാണ് നല്ലത്. എന്നാല് റമദാനിൻ്റെത് പോലത്തെ പുണ്യം കിട്ടും. മറ്റത് എന്തേ ഉള്ളൂ എന്നറിയോ? ഒരു ഒരു ഖളാ കടം വീടേ ഉള്ളൂ, ഫലം ഉണ്ടാവൂല. അല്ല, അങ്ങനത്തെ ഒരു ഉദർ വന്നാൽ, അങ്ങനെ ഒരാൾ താമസിപ്പിച്ചാൽ, ഉദാഹരണം പറയാം, ഒരാൾക്ക് എത്രയും പെട്ടെന്ന് അയാൾക്ക് കള വീട്ടുമെങ്കിലും നിസ്കാരം പോലെയല്ലല്ലോ നോമ്പ്. നോമ്പ് അടുത്ത ഷാബാൻ അവസാനിക്കുന്നതിന് മുമ്പ്
നോട്ട് വിട്ട്. അത് അവൻ അഫ്ളിയത്ത് കണക്കാക്കി ഇങ്ങോട്ട് പിന്തിപ്പിച്ചു. തെറ്റാവൂല. ഏതുപോലെ സക്കാത്ത്, സക്കാത്ത് ഷാബാൻ 15 നിർബന്ധമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ റമദാനിലേക്ക് നേരം വൈകിച്ചു. എന്തിനു വേണ്ടിയിട്ട്? കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടി. അങ്ങനെയൊക്കെ ചെയ്യാലോ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വീക്ഷണം ഈ ആഴ്ച ഒരു കിതാബ് നോക്കിയപ്പോ ഞാൻ കണ്ടു. അതിലെന്താണെന്ന് വെച്ചെങ്കിൽ, ഒരാൾക്ക് റമദാൻ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കടം വീട്ടാൻ ഏറ്റവും നല്ലത് മറ്റു കാലത്ത് നോമ്പ് വിൽക്കുമ്പോ, നോമ്പ് കട വീട്ടുമ്പോ എത്രയും പെട്ടെന്ന് വീട്ടണം. അതേസമയത്ത് മറ്റു കാലങ്ങളിൽ ഒരു നോമ്പട് കടം പൊടുന്നേ ഉള്ളൂ, ഫളല് കിട്ടൂല. നേരെ മറിച്ച് ദുൽഹജ്ജിന്റെ തുടക്കത്തിൽ കള വെട്ടിയാല് കളായും വീടും എന്തുണ്ടാവും? അതിന്റെ ഫളലും ഉണ്ടാവും. കാരണം അള്ളാഹു തആല സത്യത്തിന് വേണ്ടി ഉപയോഗിച്ച ദിവസമാണിത്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഇന്നത്തെ നോമ്പ് എന്ന് മുസ്തഫ നബി പറഞ്ഞതുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വ്യാഖ്യാനം മുക്കാശഫത്തുൽ ഖുലൂബിലാണ് കണ്ടത്, ഇമാമിന്റെ മുക്കാശഫത്തുൽ ഖുലൂബ്. ഇമാമിന്റെ മുക്കാശഫത്തുൽ ഖുലൂബിലുണ്ട് ഈ വ്യാഖ്യാനം. യഹ്യയിലും ഉണ്ടായിരിക്കുന്ന എന്റെ ഒരു ഓർമ്മ മുക്കാശഫയിലുണ്ട്, യഹ്യയിലും ഉണ്ടായിരിക്കും. മുക്കാശഫയിൽനിന്നാണ് വായിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ്, അവ വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇഖ്സാറു ഖിറാഅത്തിൽ ഖുർആൻ, പരമാവധി ഖുർആൻ ഓതലിനെ പെരുപ്പിക്കുക. ഓ ഇഖ്സാറുൽ അദ്കാരി, ദിക്റുകളെ പെരുപ്പിക്കുക. ഖുസൂസൻ التسبيح والتحميد والتهليل والتكبير فما نعمل فيها يا رسول الله اي സന്ദർഭത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നബി എന്ന് സ്വഹാബികൾ ചോദിച്ചു. അപ്പോൾ പുണ്യ റസൂലിന്റെ മറുപടി, അക്സിറു തസ്ബീഹ വത്തഹ്മീദ വത്തഹ്ലീല വത്തക്ബീർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ പെരുപ്പിച്ചുകൊണ്ടേയിരിക്കാം. ഈ ദിക്റിന്റെ ഒരു പ്രത്യേകത, ഈ ദിക്റിന്റെ പ്രത്യേകത, ഹജ്ജിന് പോകാത്ത ആൾക്ക് അത് ഹജ്ജിന്റെ സവാബ് കിട്ടും ഈ ദിവസങ്ങളിൽ അത് പെരുപ്പിച്ചാൽ. ഹജ്ജിന്റെ പുണ്യം കിട്ടുന്ന ദിക്റാണ് ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. രണ്ട് തലക്ക് ഒരാൾ ഹജ്ജിന് പോകാനുള്ള ബാധ്യത ഉള്ള ആള് ഹജ്ജിന്റെ ബാധ്യത വീട്ടിയിട്ടുണ്ട്, ഇക്കൊല്ലം അയാൾ പോയിട്ടില്ല, അയാൾക്ക് ഈ ദിക്റ് മതിയാവും ഹജ്ജിന്റെ ഫളല് കിട്ടാൻ, അക്കൊല്ലം കിട്ടാൻ. വേറൊരാൾക്ക് ഹജ്ജിന് ത്വാക്കത്തേ ഇല്ല, അയാൾക്കും ഈ ദിക്റ് ഈ സമയത്ത് പെരുപ്പിച്ചാൽ ഹജ്ജിന്റെ പുണ്യം കിട്ടും. ഹജ്ജിന് ത്വാക്കത്ത് ഉണ്ട്, ഉസാത്ത് ഉണ്ട്, സാഹചര്യമുണ്ട്, പക്ഷെ പോയിട്ടില്ല. എന്നാൽ ഈ സന്ദർഭങ്ങളിൽ ഈ ദിക്റ് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ഹജ്ജിന്റെ സാഹചര്യം അവൻ അധികരിക്കും. മൂന്നാക്കും നേട്ടം. ഒന്ന്, ഹജ്ജിന് പോയിട്ടുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, അതായത് എല്ലാ കൊല്ലം പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ ആ കൊല്ലത്തെ, ഇപ്പോൾ പണ്ട് നമ്മൾ ഹജ്ജിന് പോയിട്ടുണ്ട്, ഹജ്ജിന്റെ കടമ നമ്മൾ വീട്ടിയിട്ടുണ്ട്, ഇക്കൊല്ലം പോയിട്ടില്ല എങ്കിൽ ഈ കൊല്ലത്തെ ഹജ്ജിന്റെ ഫളല് ലഭിക്കാൻ ഒരു ഗുണ കാരണമാവും. എന്ത്? ഈ ദിവസങ്ങളിൽ എന്ത് പെരുപ്പിക്കുക? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്ന്. രണ്ട്, ഹജ്ജിന് പോയിട്ടില്ല, അതിന് കഴിവില്ല. അത് അതിൻ്റെ തെക്മീലത്താണ്, അത് എവിടെയാ അങ്ങനത്തെ നിസ്കാരത്തിനും. ഈ ദിക്റിന്റെ തെക്മീലത്താണ് എന്ത്? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്ന് ഖിറാസുൽ ജന്നത്താണ്, ഒന്ന് കൻസുൽ ജന്നത്താണ്. സ്വർഗത്തിലെ ഖിറാസ് ചെടിയാണ് എന്ത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി. സ്വർഗത്തിലെ നിധിയാണ് എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ടും ഒന്ന് ഖിറാസാണ്, ഒന്ന് കൻസാണ്. അങ്ങനെയല്ല, ഖുർആനും പെരുപ്പിക്കണം. ഇവിടെ രണ്ട് മൂന്ന് കാര്യം കിതാബിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒന്ന്, ഇഖ്സാറു ഖിറാഅത്തിൽ ഖുർആനി വ ഇഖ്സാറുൽ അദ്കാരി വ ഇഖ്സാറു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനോത്ത് പെരുപ്പിക്കുക, ദിക്ർ പെരുപ്പിക്കുക, സ്വലാത്ത് പെരുപ്പിക്കുക. അതിൽ അവനവന്റെ സമയ സൗകര്യത്തിനനുസരിച്ചാണ് അവനവൻ ചെയ്യേണ്ടത്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ദൽ എന്താണ്? ഖിറാഅത്തിൽ ഖുർആനോ ഭയങ്കര അഫ്ദലാണ്. അങ്ങനെ ഓരോ സമയങ്ങൾ, ചില സമയത്ത് ഖുർആനായിരിക്കും അഫ്ദൽ, ചില സമയത്ത് അവരുടെ ദിക്റായിരിക്കും അഫ്ദൽ. അതായത് അവനവന്റെ ത്വാക്കത്തനുസരിച്ച് ഒന്നിലൊതുങ്ങണ്ട. ഖുർആൻ ഓതിക്കോളി, ഈ ദിക്റും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഉദാഹരണം പറയാം, ഒറ്റവാക്കൂടി പറയട്ടെ. ഖുർആൻ ഓതൽ വലിയ കാര്യമാണെന്ന് വിചാരിച്ച് ദിക്റിനെ തള്ളിയാൽ ഈ പ്രാധാന്യം നഷ്ടപ്പെടും. ഉദാഹരണം, ഏറാൻ കെട്ടിയ ഒരാൾ ഖുർആൻ ഓതി നടക്കാൻ പാടില്ലല്ലോ. ഏറാൻ കെട്ടിയ ആൾ ഖുർആൻ ഓതണം, പക്ഷെ ഓന് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക
لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك الذكر يهران قلت يا رجال ودي أركل الله وند ودي ودرام على سمعت أنا أجلان إن أبن أري كنا يتم لي عملان إن يذكر ورونا إن ده برادان إن ده أدن سرتش شيء വാവ് ചേർക്കണം എന്ത് വലാഹവല ലാഹവല കൂട്ടാണെങ്കിൽ ഇതിലേക്ക് ചേർക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാഹവല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ഒരു ഹജ്ജിന്റെ പുണ്യം കിട്ടും ഇത് ഇപ്പൊ ഇഖ്സാർ ചെയ്താൽ. അതത് മുഅയ്യനല്ല, പ്രത്യേക എണ്ണം എന്നില്ല. 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അതിന്റെ പ്രത്യേകത. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാഹവല വലാ ഖുവത. ഇതിൽ പിന്നെ ഈ സമയങ്ങൾ അടുക്കുന്നതിനനുസരിച്ച് അതിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ 8, 9, 10 എന്തിന്റെ ദിവസമാണ്? ഹജ്ജിന്റെ ദിവസമാണല്ലോ. ഹജ്ജിന്റെ കൂലി കൂട്ടുന്ന ദിക്റാണ് ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്നത്. ഈ അടുക്കണനുസരിച്ച് പ്രാധാന്യം കൂടിക്കൊണ്ടേയിരിക്കും. അവരുടെ ലബ്ബൈക്കൊക്കെ പകരമാണ് നമുക്ക് ഈ അമല്. ഇപ്പൊ അവര് ചെല്ലുന്ന ദിക്റാണ് ഏത്? ഇപ്പോൾ മിനായിൽ അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റേറാ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അതേ സമയത്ത് ഹജ്ജിന് പോകാത്ത കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ തിരിച്ച് അതേ വാക്കിൽ ശ്വാസത്തിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആ പ്രാധാന്യം നമുക്കും കിട്ടും. അല്ലാഹു തആല തൗഫീക് തരട്ടെ. അതാണ് ഇഖ്സാറുൽ ഖിറാഅത്തുൽ ഖുർആനി വ ഇഖ്സാറുൽ അദ്കാരി വ ഇഖ്സാറുൽ സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിട്ടുപോകരുത്. അതേപോലെ തന്നെ ഉലഹിയത്തിൻ്റെ മൃഗത്തെ നന്നാക്കുക, ഉലഹിയത്തിനെ സഹായിക്കുക, അതിനോട് സഹകരിക്കുക, അതിൻ്റെ ഒരു ഒരാൾക്ക് വലിയ നഷ്ടമൊന്നുമില്ലാതെ കിട്ടാനുള്ള അവസരങ്ങളെ ഒരുക്കി കൊടുക്കുക, അതിൽ പരിധിക്കപ്പുറം വില കൂട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ഈ സന്ദർഭത്തിൽ വളരെ നല്ലതാണ്. ഈ ആഴ്ച ഒരാൾ എനിക്ക് പാകിസ്ഥാനിലെ ഒരു ഉലഹിയത്തിൻ്റെ മൃഗത്തിനെ സംരക്ഷിക്കുന്ന ഒരു വീഡിയോയുടെ അല്പഭാഗം വിട്ടു തന്നു. എന്താ ഒരു രസം കാണാനെന്നറിയാം. അതൊരു വിശാലമായ ടെൻറ്റ് കെട്ടിയിരിക്കുകയാണ്. ആ ടെൻറ്റ് കെട്ടിയിട്ട് അവർ അതിൽ മനോഹരമായി വളർത്തുകയാണ്. വല്ലാത്തൊരു റാഹത്ത്, വല്ലാത്തൊരു അവസ്ഥയാണ്. അൽഹംദുലില്ലാ. ഓല്യോ കാള, ഓല്യോ കാള സുന്നത്താണ്, സുന്നത്താണ്. അതിനെ ബഹുമാനിക്കൽ സുന്നത്താണ്. ആ മൃഗത്തെ ബഹുമാനിക്കൽ സുന്നത്താണ്. അലങ്കരിക്കൽ സുന്നത്താണ്. അതിനെ കൊമ്പുഴിഞ്ഞു കൊടുക്കൽ സുന്നത്താണ്. അതിൻ്റെ വാലിന് ചൊറുക്കൂട്ടൽ സുന്നത്താണ്. അതിൽ വെട്ടിക്കളയേണ്ട രോമങ്ങളെ വെട്ടിക്കളയൽ സുന്നത്താണ്. അതിൽ എണ്ണിട്ട് കൊടുക്കൽ സുന്നത്താണ്. പുതിയാപ്പിളിറക്കും പോലെ അങ്ങനെ തന്നെയല്ലേ? ഒരു പ്രധാനപ്പെട്ട സമയമാണത്. അതിനൊന്ന് നന്നാക്കി കൊടുക്കുക, എന്നിട്ട് കൊമ്പിനെ എണ്ണിട്ട് ഒഴിഞ്ഞ് വൃത്തിയാക്കുക, പിന്നെ അതിൻ്റെ പുറത്തൊക്കെ എന്ത് ചെയ്യുക? എണ്ണ തേക്ക്, അതിനെ എന്നും കൃത്യമായി കുളിപ്പിക്കുക, അതിനെ വൃത്തിയുള്ള കൊടുത്ത് കിടത്തുക, അതിനെ വളരെ ആദരിക്കുക. പാകിസ്ഥാനിലെ ടെൻറ്റിൽ ഞാൻ കണ്ടത് സ്വർണം കെട്ടി കൊടുക്കുന്നുണ്ട്. ആ സ്വർണത്തിൻ്റെ ആഭരണം കെട്ടി കൊടുക്കുന്നുണ്ട്. ആ ദിവസം വരെ അതിന് സ്വർണം കെട്ടി കൊടുക്കുക, അതിനെ ഇക്റാം ചെയ്യുക. കാരണം ഇത് അവൻ എന്താണ്? സിറാത്ത് പാലത്തിൻ്റെ മുകളിൽ നിനക്കുള്ള വാഹനമാണത്. ഹബീബ നബി പറഞ്ഞിട്ടില്ലേ, സബഖ്തനി ഫാത്തിമ വഅനാല ബുറാഖി വഹിയ അലാ ഉദഹിയതിഹാ. ഞാനും ഫാത്തിമയും കൂടി സിറാത്ത് പാലത്തിൽ കൂടി പോയിട്ട് ഫാത്തിമാന്റെ മൃഗം എൻ്റെ ബുറാഖിൻ്റെ മേലെ കടന്നു പോയല്ലോ. കാരണം ഫാത്തിമയെ കയറിയിരിക്കുന്നത് ഉദഹിയത്തിൻ്റെ മൃഗത്തിൻ്റെ മേലും ഞാൻ ബുറാഖിൻ്റെ മേലിലുമായിരുന്നു. എന്നിട്ടും ബുറാഖിനേക്കാൾ തുള്ളിക്കളിച്ചുകൊണ്ട് മുന്നോട്ട് ചാടി എന്ത് ഫാത്തിമയുടെ ഒട്ടകം. കാരണം ബുറാഖിനെ ഒരിക്കൽ പോലും ഉദഹിയത്ത് അർത്ഥിട്ടില്ല. അതിൻ്റെ അഭിമാനം ബുറാഖിനെ ഇല്ല, നേരെ മറിച്ച് ആ മൃഗത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിനെ അർത്ഥിട്ടുണ്ട് എന്ന അഭിമാനം കൊണ്ട് അത് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടിപ്പോയി. ഫാത്തിമയും ഞാനും കൂടെ സിറാത്ത് പാലത്തിൽ കയറിയിട്ട് ഫാത്തിമ എന്നെ തോൽപ്പിച്ചു. പുണ്യ റസൂൽ, എന്താണ് ആ പറഞ്ഞ വാക്കിൻ്റെ ഒക്കെ ചൊറുക്ക്! എല്ലാം ഇങ്ങനെ തള്ളിക്കളയുക ഒക്കെ നമ്മൾ ദുരിതാശ്വാസം എന്ന് പറയാം. ഓരോ ന്യായങ്ങൾ പറയുന്നു, ഇനി ഓരോന്നും അങ്ങനെ ഒപ്പിക്കന്നെ. ഓരോ കൊല്ലത്തിൽ ഓരോന്നും അങ്ങനെ ഇല്ലാതെയാക്കുക. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം വേണ്ട, അതിൽ അവന് രാവിലെ നീറ്റാണ് അങ്ങോട്ടും കൊണ്ടും മണ്ടിയാൽ മതി എന്ന് പറയാം. എന്നിട്ട് ഓരോ അമലുകളും അങ്ങനെയാണ് ഇല്ലാതെയാക്കുക. അങ്ങനത്തെ ആളുകളും ഉണ്ട്. 7 നോമ്പോറ്റാ മതിയൻ, റമദാനിലെ അയ്യാമായുദാത്തിന് കുറച്ച് നോമ്പോറ്റാ മതിയൻ, 30 നോമ്പോൽക്കണ്ടാന്ന് ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്.
അതൊക്കെ അള്ളാഹു ഫിത്തനക്കാരെ തൊട്ട് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ, അവൻ അള്ളാഹിന്റെ ദീനെ നാശിപ്പിച്ച് കളയുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വരും, മനസ്സിലായില്ലേ? ഈ ദിവസങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ എന്താണെന്ന് അറിയോ? പിന്നെ സിലത്തുർ റഹ്മ കുടുംബ ബന്ധത്തെ ചേർക്കുക, ഇവ ഇക്കസാവ് സദഖാത്തി സദഖകളെ പെരുപ്പിക്കുക. ഇതൊക്കെ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അമലുകളുമാണ്. അതാണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൻ്റെ അമൽ എന്ന നിലയിലാണ് കഴിഞ്ഞ ആഴ്ച ചോദിച്ചതിൻ്റെ ബാക്കി ചോദിക്കാം. സന്ദർഭത്തിൻ്റെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയിലാണ് ഞാനിതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ആമുഖമായിട്ട് തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇനി ചില്ലറ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ രാത്രിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ചില ദിക്റുകൾക്ക് ഖദർ മുഅയ്യനാക്കല് ചില പ്രത്യേക മൻഫഅത്തുകളെ ഉദ്ദേശിച്ചാണ്. ഉദാഹരണം, ഒരു ദിവസം 450 തവണ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, 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 ലാ യദുമു ഫീഹി കറുബും മിനൽ കുറൂബീൻ, പ്രയാസങ്ങളിൽപ്പെട്ട പ്രയാസങ്ങളൊന്നും അവനിൽ നിലനിൽക്കൂല. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്റിന് അദദുണ്ടോ? ഇല്ല, എത്രയും ചെല്ല. പക്ഷേ പ്രയാസങ്ങൾ നിലനിൽക്കാതിരിക്കാൻ വേണ്ടി ചെല്ലേണ്ട എണ്ണമാണ് എത്ര? 450. ആ ഇനി എപ്പോഴും രണ്ടാം സമയം 24 മണിക്കൂറിനുള്ളിൽ ഒറ്റ, പക്ഷേ ഒറ്റ തവണയായിട്ട് ചെല്ലണം, ഒറ്റ തവണയായിട്ട് ചെല്ലണം. ആ ഇനി രണ്ടാം പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസം ഇയാളിൽ എന്താവൂല? നിലനിൽക്കൂല. ഒരു പ്രയാസം ഉണ്ടായാൽ വേഗം നീങ്ങി വന്നാൽ പോയി പോവും. 450 വട്ടം. പക്ഷെ ഒരിരുത്തത്തിന് ചെയ്യണം. ഇതിനുള്ള കൃത്യം ഇത് തെൻസീഫ് ചെയ്യാത്ത് ചെയ്യാം. തെൻസീഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറയാ, ഇജ്സാവും പറ്റും തെൻസീഫും പറ്റും. അതായത് എങ്ങനെ, നമ്മൾ മൂന്നാളുണ്ട്, അപ്പോൾ നമുക്ക് ഞാൻ 150, നിങ്ങൾ 150, അങ്ങനെ ചൊല്ല, അങ്ങനെയല്ല. ഭാര്യ ഭർത്താവും കൂടി പൗതിയും പൗതിയാക്കി ചെല്ല. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച്, ആ അപ്പൊ ഇന്നലെ ഒരു മജ്‌ലിസിൽ, ഞാനൊരു മജ്‌ലിസിൽ ഞാൻ പങ്കെടുത്തു. അപ്പൊ ഞങ്ങൾ 12 ആളുകളുണ്ട്. അപ്പൊ 12 ആളുകളുണ്ട്. അപ്പൊ 12 ആളുകളെ ഡിവൈഡ് ചെയ്തപ്പോ ഏകദേശം ഒരു 30 അത്ര കിട്ടി. പിന്നെന്തോ ചില്ലറ ബാക്കി ഉണ്ടായുള്ളൂ. അപ്പൊ എല്ലാവരും 30 വന്നുള്ളൂ. അങ്ങനെ ചെയ്യാം. ഓരോരുത്തരും 450 വട്ടം ചെല്ലലാണ് ഏറ്റവും അഫ്ലൽ. എന്നാൽ ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു വക്തിൽ തീർക്കണം. അതായത് നിങ്ങൾ ഇപ്പൊ 10 വട്ടം ചെല്ലേ, കുറച്ച് അങ്ങനെയല്ല. ഒരിത്തത്തിൽ 450 തീർക്കണം. അത് നിങ്ങൾക്ക് പരസ്പരം ഓരോച്ച് തീർക്കണം. അങ്ങനെയും ചെയ്യാം, ഒറ്റക്കെയാണ് അങ്ങനെയും ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും അഫ്ലൽ. ഇനി ഇങ്ങനെയും പറ്റും. എങ്ങനെ? തൻസീഫ് ചെയ്യാം, പരസ്പരം എന്ത് ചെയ്യാം? ഒരു ചെയ്യാം. ആ ഇനി യാലത്തീഫ്, യാലത്തീഫിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവന് ജീവിത മാർഗങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് കണ്ടാൽ യാലത്തീഫിന് അടതില്ല. പക്ഷേ പ്രയാസപ്പെടുന്നുണ്ട് ജീവിത മാർഗങ്ങൾ എന്ന് കണ്ടാൽ ജീവിത മാർഗത്തിലെ പ്രയാസം കുറക്കാൻ വേണ്ടി യാലത്തീഫിനെ രണ്ടാലൊരു വഴിയിൽ ചൊല്ലാം. ഒന്നിരിക്കൽ 129 അല്ലെങ്കിൽ 1000. വഖ്ത്തിൻ്റെ നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ 129 ചൊല്ലലാണ് നല്ലത്. എല്ലാ വഖ്ത്ത് ഒരു പ്രയാസമുള്ള ആൾ, ഒരു പ്രയാസം, ജീവിത മാർഗം ഇങ്ങനെ പ്രയാസമാണെന്ന് കണ്ടാൽ ഒരു ഫർളസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദ്വായം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നോ നടന്നോ എന്തില്ല, യാലത്തീഫ് എത്ര? 129. പാതിരാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണെങ്കിൽ 1000 അഫ്ലൽ. 1000 ജീവിത മാർഗം പ്രയാസം കൂടുന്നുണ്ട് എന്ന് കണ്ടാൽ, അതായത് ഇപ്പം കച്ചവടം തുടങ്ങി, കച്ചവടട്ടു, പൈസ പോയി എന്നല്ലാതെ ഇങ്ങോട്ട് വരണില്ല, ഒരു പ്രയാസം വരിക, കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകണില്ല, ഒക്കെ അങ്ങോട്ട് പോകാനുള്ളതാണ്, ഇങ്ങോട്ട് വരുമാനം കാണുന്നില്ല, മനുഷ്യന് ബുദ്ധിമുട്ട് വന്നാൽ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഇപ്പൊ എല്ലാവർക്കും വലിയ ഒരു പ്രയാസത്തിന്റെ സമയമാണിത്, കച്ചവടക്കാരെ പ്രയാസങ്ങൾ. ഇനിയിപ്പോ അതൊക്കെ ഒരു കോലത്തിലായി വരണമെങ്കിൽ അള്ളാഹു ആലം, അള്ളാഹു തല പ്രയാസങ്ങളെ തീർക്കട്ടെ. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? ജീവിത മാർഗങ്ങൾ ഗതിമുട്ടും. ജീവിത പ്രയാസങ്ങൾ വരുന്ന സന്ദർഭത്തിൽ യാലത്തീഫിനെ ഓരോ വഖ്ത്തില നിസ്കാരം കഴിഞ്ഞാലും 129, അതാണ് ഒരു അതത്, 129. എന്നാൽ യാലത്തീഫിന് അതതുണ്ടോ? ഇല്ല. ഒരു നിർദ്ദിഷ്ട ലക്ഷ്യത്തിന് വേണ്ടിയാണ് അതത്. ഒന്നിരിക്കൽ 129
അല്ലെങ്കിൽ രാത്രി ഒക്കെ ആണെങ്കിൽ എന്ത് താജു സ്കെച്ചിട്ട് ഇങ്ങനായിരും. ഇങ്ങനെ ഇതുപോലെ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഈമാൻ എപ്പോഴും തടിയിൽ ബാക്കിയാകാൻ ഒരു അമലി ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും നിങ്ങൾ ഇബ്രാഹിം സൂറത്തിലെ 27-ാമത്തെ ആയത്ത് 41 ചൊല്ല എന്ന് ചൊല്ല. 27-ാമത്തെ ആയത്ത് 41 ചൊല്ല. സൂറത്ത് ഇബ്രാഹിം 41 വട്ടം ഇബ്രാഹിമി സൂറത്തിൽ, സൂറത്ത് ഇബ്രാഹിമിൽ, സൂറത്ത് ഇബ്രാഹിമിൻ്റെ 27-ാമത്തെ ആയത്ത് 41 വട്ടം. ഈ ഒരു കാലത്ത് ഈമാൻ നഷ്ടപ്പെടില്ല എന്നും എന്നും സമയമില്ല. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒറ്റ ഇരുത്തത്തിന് തീരും, ഒറ്റ ഇരുത്തത്തിന് തീർക്കണം. ഈമാൻ ഒരിക്കലും ഈമാൻ പോവില്ല. يُثَبِّتُ اللَّهُ الَّذِينَ آمَنُوا بِالْقَوْلِ الثَّابِتِ فِي الْحَيَاةِ الدُّنْيَا وَفِي الْآخِرَةِ وَيُضِلُّ اللَّهُ الظَّالِمِينَ وَيَفْعَلُ اللَّهُ مَا يَشَاءُ. 41 വട്ടം എല്ലാ ദിവസവും ഈമാൻ നഷ്ടപ്പെടൂല. ഇത് മുതലാണിട്ടാ, ഇതിങ്ങനെ അന്തംമുട്ടവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. 41 40-ൻ്റെ അല്ല കണക്കെടോ, 40-ന് ചോറുണ്ടാക്കി മുണുങ്ങലാണ്. 41 ദിക്റിന്റെ കണക്ക് 41. يُثَبِّتُ اللَّهُ الَّذِينَ آمَنُوا بِالْقَوْلِ الثَّابِتِ فِي الْحَيَاةِ الدُّنْيَا وَفِي الْآخِرَةِ وَيُضِلُّ اللَّهُ الظَّالِمِينَ وَيَفْعَلُ اللَّهُ مَا يَشَاءُ. നിങ്ങൾക്ക് ഇതിൽ ചെല്ലാനുള്ള സമ്മതമുണ്ട്. ഞാൻ ഇത് എല്ലാ ദിക്റും അങ്ങനെ ചെല്ലാൻ പറ്റില്ല. അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ അതിനൊരു സെബീലുണ്ട്. എനിക്ക് അത് സമ്മതം തന്ന ഒരാളുണ്ട്. അവരിൽ നിന്ന് ഒരു എനിക്ക് ഈ ആയത്തിൻ്റെ ഒരു സമ്മതമുണ്ട്. ആ സമ്മതം മുസ്തഫ നബിയിലേക്ക് എത്തും, സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സമ്മതം കിട്ടിയ ആളിൽ നിന്ന് സമ്മതം കിട്ടിയവരിൽ നിന്ന് സമ്മതം കിട്ടിയിട്ടല്ലാതെ ഞാൻ ഇത് ചൊല്ലുന്നില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. അത് കൃത്യമാണ്. നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ വിൽക്കണ്ട, നിങ്ങൾ ഭാര്യ കുറഞ്ഞോളൂ, നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾക്കും ആർക്കും ഇത് ചൊല്ല. പക്ഷെ ഈ ഓരോന്നിനും റസൂലുള്ള ഓരോരുത്തർക്ക് പറഞ്ഞൊരു സിൽസിലുണ്ട്. ഈ ആയത്തിന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഷെയ്ഖ്, അവരുടെ ഷെയ്ഖ്, അവരുടെ ഷെയ്ഖ്, അവരുടെ ഷെയ്ഖ് റസൂലുള്ളവരെ കൃത്യമായി ഇങ്ങനെ ഇരുന്നെണ്ണാൻ കഴിയും. അല്ലാതെ അല്ലാതെ പറയില്ല. ഇബ്രാഹിം സൂറത്തിലെ 27-ാമത്തെ ആയത്ത് ആയത്തോട് يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. എപ്പോഴെങ്കിലും ചൊല്ലിക്കളി ഒരു സമയം നിർണയിക്കലാണ് നല്ലത്. ഒരു സമയം നിർണയിക്കലാണ് നല്ലത്. ഒരു സമയം നിർണയിച്ചാല് നിങ്ങളെ സമയം നിർണയിക്കുക, അത് നിങ്ങൾക്ക് ഇഷ്ടം. അത് എൻ്റെ സൗകര്യമാവില്ല, നിങ്ങളെ സൗകര്യം. എനിക്ക് ചിലപ്പോൾ അത് ഇഷാൻ ദേശമായിരിക്കും, ഞാൻ ചിലപ്പോൾ അത് ഇഷാൻ ദേശം ചെല്ലി തീർക്കും. അങ്ങനെ 41 വട്ടമാണ് ചെല്ലെടുത്ത് തീർക്കും, ഒറ്റ ഇരുത്തിനാണ് ചെല്ലും, ഒന്നുമില്ലാതെ ചൊല്ലാം. പക്ഷേ ഏതൊരു കാര്യവും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഏത് കാര്യവും അതിൻ്റെ പൂർണ്ണഫലങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഒതു വേണം. ഞാൻ ഇപ്പോഴും ഉള്ളവനാണ്. ഒതു ഇല്ലാത്ത ഒരു ക്ലാസ് ഈ 16 കൊല്ലത്തിന് എടുത്തത് എനിക്ക് ഓർമ്മയില്ല. അത് ഒതുല്ലാത്ത ഒരു അമലും പറഞ്ഞു തരില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ ഈ 10-16 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 10-16-17 കൊല്ലായിട്ടുണ്ടാവും എല്ലാ ക്ലാസ്സിനും ഒതു ഉണ്ടാവും. ഒതു വേണം. ഒതു വേണോന്ന് എന്നോട് ചോദിക്കണ്ട. ഒരു മോമിനായ മനുഷ്യൻ എന്ത് വേണം? ഒതു വേണം. നിസ്കരിക്കാൻ ഒതു പുതുക്കുക വേണ്ടേ? നിസ്കരിക്കാൻ ഒതു ഉണ്ടാക്കല്ല, ഒതു പുതുക്കുക. ഒതു എപ്പോഴും തജ്ദീദ് ചെയ്യലിൻ്റെ ഒരു അഫ്ളലിയത്തുണ്ട്. ഒരു വഖ്തിലെ നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ റവാത്തിബിന് വേണ്ടി ഒതു പുതുക്കേണ്ട സുന്നത്ത് ഇല്ല എന്ന. അതെ 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 വേണ്ട വേണ്ട. ഒരു ഒരു ഒതു എടുത്താൽ ഒരു നിസ്കാരം ഉദ്ദേശിച്ച, ഒരു ഫർള് നിസ്കാരം ഉദ്ദേശിച്ച് ഒതു, ആ ഫർളിൻ്റെ റവാത്തിബിന് വേണ്ടി ഒതു മടക്കേണ്ടതില്ല. ഏത് ദിക്റാണെങ്കിലും എന്തുണ്ടാവുക, ചോദ്യത്തിന് തന്നെ മഴനല്ല. എപ്പോഴും എന്ത് വേണം? ഒതുണ്ടാക്കിയ ഒരു വയറു പറയലും ഒതുമില്ലാതെ വയറു പറയലും കിട്ടുന്നവൻ്റെ കൂലിക്കും കേൾക്കുന്നവൻ്റെ ഉപകാരത്തിനും വ്യത്യാസമുണ്ടാവും. അപ്പൊ ഒതുവോട് കൂടെ പറഞ്ഞാൽ അത് കൽബിലേക്ക് കയറും. അത് ഒരു ഫ്രൈലും ഉണ്ടാവും, ഭയങ്കര ഉപകാരം ഉണ്ടാവും ആ കേട്ട ആൾക്ക്. ഒരു അതായിരിക്കും ഇതിൻ്റെ ഒരു രഹസ്യം ഉണ്ടാവും. ഇതിലൊക്കെ ചില രഹസ്യം നമുക്ക് മനസ്സിലാവൂല. ചില നന്മ കൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ നിലനിന്ന് പോണത്. അതിൽപ്പെട്ടൊരു വലിയ നന്മയാണ് എന്ത്? ഒന്നും ഇല്ലാത്തൊരു നേരം വേണ്ടാന്ന്. ഒരു 5-8-10 കൊല്ലമായി ആ കാര്യം വളരെ ശ്രദ്ധിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം. ഉറങ്ങുന്ന നേരം
ഇങ്ങനെയുള്ള ചില്ലറ നേരത്തെ അല്ലാത്ത നേരത്തെ ഫുൾ ടൈം ഉള്ള അങ്ങനെ കൊണ്ടു നടക്കും. ഇപ്പം ടോയ്ലറ്റ് പോയാൽ നേരെ ടോയ്ലറ്റിൽ നിന്ന് തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യും? പുറത്ത് വന്നിട്ട് ഒതു കൊടുക്കും. ടോയ്ലറ്റിൽ നിന്ന് ഒതു കൊടുക്കാതിരിക്കലാണ് നല്ലത്. ടോയ്ലറ്റിൽ നിന്ന് ഒതു കൊടുക്കൽ ദായമാക്കിയാൽ ദാരിദ്ര്യമുണ്ടാവും. ടോയ്ലറ്റ് ഒതുവിൻ്റെ സ്ഥലമല്ല. കുളിമുറിയാണെങ്കിലും കക്കൂസാണെങ്കിലും അടുത്തടുത്താണ് വിഷയം, മസല. കുളിമുറിയും വൃത്തിയേട് കളയുന്ന സ്ഥലമാണ് കുളിമുറി, കക്കൂസ്. അതിൽ അവിടുന്ന് ഒന്നും അല്ല എന്ത്, ഫൈന മൊഹർമൽ വസുവാസി മിനുഹു. കുളിമുറി എന്ന് ഒളിവെടുത്താൽ ഒരുപാട് വസുവാസ് ഉണ്ടാവുമെന്ന് തുർമദിയിൽ ഹദീസ് റസൂല പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ടോയ്ലറ്റ് വേറെ, ഉദുവിൻ്റെ സൗകര്യത്തിന് വേണ്ടി വേറെ ഡോറ് വെച്ചൊരു സൗകര്യമുണ്ടോ? അങ്ങനെ ചെയ്താൽ റസൂള പറഞ്ഞ ആ സംഭവം ഈ കുളിമുറി തന്നെ ഉണ്ട്. വെറും കക്കൂസ് അറ്റാച്ച്ഡ് അല്ല പറഞ്ഞത്. കക്കൂസ് അക്കാലത്ത് വെളിസ്ഥലത്ത് പോവാണ്, കുളിമുറിയിൽ നിന്ന് ഒതു കൊടുക്കുന്നു റസൂള നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ആ അതാണ് പറഞ്ഞത്, അറ്റാച്ച്ഡ് അല്ല. അറ്റാച്ച്ഡിന്റെ വർത്താനം റസൂലിന്റെ കാലത്തില്ല. ഏതായാലും അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നേരത്തെ പുറത്തിറങ്ങി വരിക, ഒതു എടുക്കുക, ഒന്ന് ഫുൾ ടൈം ഉണ്ടാവുക, അതൊന്ന് സൂക്ഷിച്ചാൽ അതിന് പിന്നെ നിക്കറെല്ലാം ഒതുവാണോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തും ഒതു, ഒരു ഒതുവോടുകൂടി ഭക്ഷണം കഴിക്കുന്നതും ഒതു ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നതിലും വ്യത്യാസം ഉണ്ടാവും. ഒതുവോടുകൂടി ഒരു വർത്താനം പറയുന്നവരും ഒതുവില്ലാതെ വർത്താനം പറയുന്നതിലും വ്യത്യാസം ഉണ്ടാവും. എന്തും ഒന്നുണ്ടായി ഒരു വർത്താനം പറഞ്ഞാൽ ആ വർത്താനത്തിന് ഹിക്കമത്ത് ഉണ്ടാവും. ഒതുമില്ലെങ്കിൽ അള്ളാഹിനെ പിടുത്തുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇത്തരം കാര്യങ്ങൾ സാന്ദർഭികമായി പറഞ്ഞതാണ്. ദിക്റുകളുടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റിന്റെ എണ്ണം, ഈ എണ്ണം എന്ന് പറഞ്ഞാൽ ദിക്റുകൾക്കൊന്നും എണ്ണല്ല, എന്നാൽ ചില നിർദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി എണ്ണങ്ങൾ ഉണ്ടാകും. പിന്നെ ചില നിർദ്ദിഷ്ട സന്ദർഭങ്ങളിലും എണ്ണുണ്ടാവും. ഉദാഹരണം പറയാം, സുബ്ഹാനല്ലാഹിനെ പെരുപ്പിക്കാൻ വേണ്ടി റസൂള്ള പറഞ്ഞ നേരവും ഉണ്ട്, അതേ സമയത്ത് സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാ 33 അള്ളാഹു അക്ബർ 33 ഇങ്ങനെയുള്ള സന്ദർഭവും ഉണ്ട്. അള്ളാഹുമോ റസൂലോ അല്ലെങ്കിൽ അത് നമുക്ക് എത്തിച്ചേർന്ന വഴിയിലോ ഒരു കണക്കാക്കലുണ്ടെങ്കിൽ ആ കണക്കാക്കൽ തന്നെയാണ് അവിടെ നല്ലത്. അവിടെ ആ കണക്കാക്കി. പിന്നെ 41 എന്ന് പറഞ്ഞല്ലോ, അതൊരു പ്രധാനപ്പെട്ട അടതാണ്. എന്ത്? യുസബ്ബിത്തു അല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി ത്താബിതി ബിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ വയുളില്ലു അല്ലാഹു അൽമീന വയഫഅലു അല്ലാഹു മാ യശാ. മറക്കരുത്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആർക്കും ചെയ്യാം എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, ഞാൻ ദുആർന്നാൽ മതി. എനിക്കിത് പറഞ്ഞു തരുന്ന ആൾ, പറഞ്ഞു തന്ന ആൾക്ക് വേണ്ടി ഇത് 41 വട്ടം ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ഒരു ഫാത്തിഹോതാറുണ്ട്. നിങ്ങൾ എനിക്ക് ഫാത്തിഹോതണ്ട, എന്ത് മതി, ദുആയിൽ എന്നെ കൂട്ടിയാൽ മതി. എനിക്ക് ഇത് പറഞ്ഞു തന്ന ആൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാനൊരു ഫാത്തിഹ ഓതിയിട്ട് ഈ 41 ഞാൻ ചെല്ലാറുള്ളൂ. അപ്പോൾ ഉപകരിക്കും, കൂടുതൽ ഉപകരിക്കും. ഞാൻ മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾക്കും ഈ ഒരു അമൽ എന്നിലേക്ക് എത്തിച്ചേരാൻ ആരൊക്കെ കൈത്താങ്ങായി കൈകാര്യം ചെയ്തിട്ടുണ്ടോ ആ മഹാന്മാർക്കെല്ലാം വേണ്ടി ഒറ്റ ഫാത്തിഹ ഓടും. ഞാൻ ഇങ്ങനെ ഓടും. ഞാൻ ഈ അമൽ ചെയ്യുന്നതിന് മുമ്പ് ഇലാ ഹളറത്തി നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി ജമീഇൽ മുഅ്മിനീൻ അല്ലദീന ദഖലു ഫീ സിൽസിലത്തി ഹാദൽ അമൽ ശരീഫ്, ഈ ഷറഫാക്കപ്പെട്ട അമലിന്റെ സിൽസിലയിൽ പങ്കാളികളായ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുസ്തഫ നബിക്കും വേണ്ടി ഒറ്റ ഫാത്തിഹ, ഒറ്റ ഫാത്തിഹ. പിന്നെ അമലണിയും, അപ്പോഴേ അത് ഉപകരിക്കുള്ളൂ. എന്തിനും വേണമല്ലോ ഒരു ഉപകരിക്കൽ. ഒരു അമലി നമ്മളിൽ എത്തണമെങ്കിൽ ഒരുപാട് ആളുകൾ കൈത്താങ്ങ് കൈത്താങ്ങ് വെച്ച് കൊടുക്കണം. ഇപ്പൊ റസൂലിൽ നിന്ന് സ്വഹാബത്ത് സ്വീകരിച്ചു, സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ സ്വീകരിച്ചു. അതിങ്ങനെ ഈ കിട്ടിയിട്ടല്ലാതെ നമുക്ക് ഈ അമൽ കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഈ അമലൊക്കെ അവരിവിടെ പൂർത്തി വെച്ചില്ല, അവരൊക്കെ നമുക്ക് വേണ്ടി എന്ത് ചെയ്ത് ഷെയർ ചെയ്ത് വന്നില്ലേ. അപ്പൊ ആ ആളുകളൊക്കെ ഒന്ന് മരിച്ചുപോയി, അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരൊറ്റ ഫാത്തിഹ. ഏത് ഖൈറായ അമൽ ചെയ്യുമ്പോഴും തസ്ബീഹ് കൊണ്ട്, തസ്ബീഹ് മാല കൊണ്ട് ദിക്റ് ചൊല്ലലാണോ, കൈ മടക്കി ദിക്റ് ചൊല്ലലാണോ അഫ്ളല്? കൈവിരൽ കൊണ്ട് തസ്ബീഹ് ദിക്റിന് എണ്ണം പിടിക്കലാണ് അഫ്ളല്. എന്നാൽ അദദ് കസീറായാൽ പലപ്പോഴും നമ്മൾ വസ്വാസിലായിത്തീരും. അത്തരം സന്ദർഭത്തിൽ തസ്ബീഹ് മാല ഉപയോഗിക്കാം, അത് നല്ലതാണ്, യാതൊരു തെറ്റും ഇല്ല. തന്നെ റസൂള്ളാന്റെ രീതി തന്നെ, റസൂള്ളാന്റെ രീതി എന്തെന്നെ, വിരൽ മടക്കൽ തന്നെ റസൂള്ളാന്റെ രീതി അല്ല, അല്ല ഇതന്നെ റസൂള്ളാന്റെ രീതി. ഓരോ വിരലും എടുക്കലാണ് റസൂള്ളാന്റെ രീതി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരാൾ തസ്ബീഹ് മാല ഉപയോഗിച്ചാൽ എന്തല്ല, തെറ്റല്ല എന്ന് മാത്രമല്ല, തസ്ബീഹ് മാല ചിലപ്പോൾ അനിവാര്യമാവുന്നു. തസ്ബീഹ് മാല അനിവാര്യവും അതത് എണ്ണം കൂടും, വസ്വാസ് വരും. ആ അത് ഉറപ്പ്, അത് ശരി. പിന്നെ ഇപ്പൊ
തസ്ബീമാല പതിവാക്കിയാൽ അതിലൊന്നും റിയാ ഉണ്ടാവൂല. നമ്മൾ റിയാ സൂക്ഷിക്കണവർക്ക് എന്തിലുണ്ടാവും? അള്ളാഹു നമ്മളെ റിയാവിനത്തോട്ട് കാത്തി രക്ഷിക്കട്ടെ. ചില സംഗതികളുണ്ട്, ഇപ്പൊ 1000 ചൊല്ലേണ്ടത് നമ്മളിപ്പോ എന്തിനാ 1000 ചൊല്ലണത്? 100 ചൊല്ലുന്നിടത്ത് പോലും ചിലപ്പോ നമ്മളെ പോലത്തെ ഹൃദയത്തിന് ബലമില്ലാത്ത ആളുകൾക്ക് ഹലല് വരും. 100 ചെല്ലുമ്പോ നമ്മള് അങ്ങനെ എന്താ അങ്ങനെ അങ്ങനെ കൂട്ടും. ഇത് 10 ഇപ്പൊ ഇവിടെ ഒന്നെടുത്ത്, പിന്നെ അടുത്ത 10, പിന്നെ വിളിച്ച്, അപ്പൊ പിന്നെ പിന്നെ നമുക്ക് ചിലപ്പോ എനിക്ക് ഷെക്ക് വരാറുണ്ട്. എന്തെന്നറിയോ ഷെക്ക് വരണേ എങ്ങനെയെന്നറിയോ? ഇനി ഷെക്ക് വരുന്ന സമയം പറഞ്ഞാ ചിലപ്പോ വരല ഇങ്ങനെ കാണും, അപ്പൊ ഒരു ഡൗട്ടാവും ഇത് ഞാന് 4 പൂർത്തിയാക്കിയതാണോ അതല്ല 6 പൂർത്തിയാക്കിയതാണോ? അപ്പൊ ഞാൻ അക്കല്ലുമ പിടിക്കും, 20 പിന്നെയും കൂട്ടും. 20 കൂട്ടുന്നതിൽ തെറ്റുണ്ടോ? 20 കൂട്ടുന്നത് തെറ്റല്ല, പക്ഷെ ഒരു അദത് കൃത്യമാക്കി കൊണ്ടുപോകലാണ് അമലിന്റെ അദബ്. അതൊന്നും തെറ്റില്ല. തസ്ബീമാല എന്ന് പറഞ്ഞാൽ ഇവിടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളൊക്കെ എടുത്തന്നെ, ഇതൊന്നും തെറ്റില്ല. പക്ഷെ കൈവിരൽ കൊണ്ട് ഒതുക്കാൻ കഴിയുന്ന ദിക്റുകളിലെല്ലാം എന്തന്നെ നല്ലത്? കൈവിരലാണ്. തസ്ബീമാല ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല, അതൊക്കെ ഖൈറായ വഴികൾ തന്നെയാണ്. ചോദ്യം, ദിക്റ് ചെല്ലുന്നതിനിടയിൽ കൂടിപ്പോയാൽ തെറ്റുണ്ടോ? തെറ്റുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതിൽ അശ്രദ്ധ വരുന്നത് കൊണ്ടാണ് കൂടിപ്പോകുന്നത്. ഇതിന് അതിൻ്റെ തരം കണക്കുണ്ടാവും. 33 എന്ന് പറയുമ്പോൾ നമുക്കറിയാത്തൊരു സിറ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ അയ്യൂല. അത് 32 പറ്റൂല, 34 പറ്റൂല. ഇരുമ്പ് തോനുണ്ട് എന്ന് വിചാരിച്ചിട്ട് താക്കോലിൻ്റെ പല്ലിന് എണ്ണം കൂട്ടാൻ പറ്റുമോ? ഇതൊരു മിഫ്താഹാണ്. ഓരോന്നിനും ഓരോ പല്ലിൻ്റെ കണക്കുണ്ടാവും. ആ പല്ലിൻ്റെ കണക്കുണ്ടായാലേ അത് എന്താവുള്ളൂ, അത് ഉറക്കുള്ളൂ. എന്തിനാ 129 കാരണം 130 ആ ഫല് കിട്ടൂല, 128 കിട്ടൂല. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യും. ഇങ്ങനെ വന്ന് 129 നിൽക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. 129 സുഖം 130. കാരണം 130 എന്തുണ്ട്? ഒരു അറ്റൻഡ് പോപ്പത്ത. ഇതെവിടെ നിർത്തണം? 9 ആ 129 അങ്ങോട്ട് കയറാൻ പാടില്ല. ഒറ്റയിരുത്തം ആ ഒരു വക്ത് ഒറ്റയിരുത്തത്തിൽ 129 യാലത്തുഫ്. അതിന് അതിൻ്റെതായ അമലുകളുണ്ട്. നിഷേധിക്കുന്നവർക്കൂടെ എന്തോ നിഷേധിച്ചുകൂടെ മനുഷ്യന്മാരെ? അവർക്ക് ദിക്റന്നല്ലോ. നിഷേധിക്കുന്നവർക്ക് ദിക്റന്നല്ലോ. നിഷേധിക്കുന്നവർ ദിക്റിന്റെ വലിയ ഫലം അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ അത് അങ്ങനെ നിഷേധികളെ പിന്നാലെ നിങ്ങൾ പോകണ്ട.